Hello friends, എന്റെ പേര് അപർണ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗേളി പാഷൻ ലൈഫ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ദിവാലി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവാലി സ്പെഷ്യൽ പേപ്പർ ക്രാഫ്റ്റ് വീഡിയോ ആണ്. ദിവാലിക്ക് ആയിട്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പേപ്പർ ക്രാഫ്റ്റ് ആണിത്. നമ്മൾ പേപ്പർ ദിയാസ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ ഇനി എന്നാ നമുക്ക് നമ്മുടെ പേപ്പർ ദിയാസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്കപ്പം ആദ്യമേ തന്നെ നമുക്ക് ദിയാസിന്റെ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാനൊരു നാല് കളർ പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്, റെഡ്, ഓറഞ്ച്, യെല്ലോ ആൻഡ് വൈറ്റ്. ഈ ഒരു നാല് പേപ്പറും കട്ട് ചെയ്തെടുക്കേണ്ട ഡയമെൻഷൻസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തിന് ഒരു ദിയയുടെ ഷേപ്പിലുള്ളത് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ആദ്യം ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഏറ്റവും വലുത് റെഡ് ആണ് വേണ്ടത്, അതിനേക്കാൾ ചെറുത് ഓറഞ്ച്, അതിലും ചെറുത് യെല്ലോ, ഏറ്റവും ചെറുതായിട്ടുള്ളത് വൈറ്റ്. അപ്പൊ നമുക്ക് ഈ ഒരു നാല് പേപ്പറിൽ നിന്നും ഈ ഒരു നാല് ഷേപ്പില് നമ്മുടെ ദിയ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഞാൻ ഈ നാലെണ്ണവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് പേസ്റ്റ് ചെയ്യാം. അതായത് റെഡിന്റെ മുകളിൽ ഓറഞ്ച്, അതിന്റെ മുകളിൽ യെല്ലോ, അതിന്റെ ഏറ്റവും മുകളിൽ വൈറ്റ്. അപ്പൊ നമുക്ക് ഈ കത്തുന്ന തിരിയില്ലേ, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നാല് കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡയമെൻഷൻ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിന്റെ ലെങ്ത് വൈസ് ആയിട്ട് ഞാൻ രണ്ട് ഗോൾഡൻ കളർ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് പേപ്പർ ആണ്. അതിന്റെ രണ്ട് സൈഡിൽ നമുക്ക് ഒരു ഗോൾഡൻ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് ഒട്ടാ നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് അല്ലേ ചെയ്യണേ, അപ്പൊ ഫെവിക്കോളിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ ഈ രണ്ട് സൈഡിലും ഈ ഒരു ഗോൾഡൻ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് പേപ്പർ ഫാൻ ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ടുള്ള ഈസി വേ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പേപ്പർ നടുക്കൂടെ നടുക്കൂടെ നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആ ഒരു മടക്കിന്റെ പാടില്ലേ, അത് വെച്ചിട്ട് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേപ്പർ ഫാൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഒരു പേപ്പർ നല്ലോണം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ നടുക്കൂടെ ഒന്ന് മടക്കിയിട്ട് അവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു ഫാനിന്റെ ഷേപ്പിലോട്ട് ഒന്ന് വിടർത്തി എടുക്കാം. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന ഒരിതേ ഉള്ളൂ. ഇനി നമുക്ക് അതിന്റെ ഏറ്റവും അറ്റത്ത് ദിയ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ അതിന്റെ അറ്റം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതാ നമ്മുടെ ഫസ്റ്റ് ദിയ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോ അതേപോലത്തെ ഒരു മൂന്നാലഞ്ച് കളേഴ്സ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ക്രാഫ്റ്റ് ആണ്. നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഇതാ ഇതേപോലെ നമ്മൾ ത്രെഡിൽ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡെക്കർ ഐറ്റം ആണ്. നമ്മൾ ഈ വീട്ടിലോട്ട് കയറി വരുന്ന എൻട്രൻസിലൊക്കെ തൂക്കിയിടാം. അപ്പൊ ദിവാലി ടൈമിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഡെക്കർ പീസ് ആണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.